കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ് കേട്ടോ, ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നേ. അപ്പോൾ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ടത് ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരാഴ്ച ലേറ്റ് ആയിട്ടോ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ മോന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് തന്നെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ളവർ എന്തോ ഒരു പ്രൊഡക്റ്റ് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കത് തിരിച്ചു കൊടുക്കണമായിരുന്നു, റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ റിട്ടേൺ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർട്ട് ലോജിസ്റ്റിക്സിൻ്റെ വണ്ടി വന്നതാണ്. അപ്പോൾ ഇവർ ഈ ഒരു ഗേറ്റ് മര്യാദക്കും തുറക്ക് പോലും ചെയ്യാതെ ഈ ഒരു വണ്ടി അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗേറ്റിൽ ആ വണ്ടി ഇടിക്കുകയും അതുകൊണ്ട് തന്നെ ആ ഗേറ്റിൻ്റെ ഒരു ഭാഗം അടർന്ന് ഞങ്ങളുടെ കാറിന് മുകളിലോട്ട് വീണു. അപ്പോൾ ആ കാറിന് ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ആരും അവിടെ ഇല്ലാത്തൊരു സമയത്താണ് കേട്ടോ ഇത് സംഭവിക്കുന്നത്. അപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് വരൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ അതിന് ശേഷം സംസാരിക്കാം. ആ ഹലോ, ആ ഹലോ പറഞ്ഞോളൂ. ആ ഇവിടെ ഇത് ഇത് നിങ്ങളുടെ ഡെലിവറി വെഹിക്കിളേ അവിടെ നമ്മുടെ ഇവിടെ ഒരു ഗേറ്റിനടിച്ചിട്ട് ആ ഗേറ്റിൻ്റെ ഒരു പീസ് എൻ്റെ വണ്ടിയിലോട്ട് വീണിട്ട് വണ്ടീൻ്റെ ബോണറ്റിൽ ചളിങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അതെന്താ ചെയ്യാൻ പറ്റുക? അല്ല ഞാനപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാനപ്പോൾ ഉണ്ടായിരുന്നില്ല, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കസ്റ്റമർ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ അത് സംസാരിച്ച് അവർ പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ ടൈമിൽ അവരുടെ നമ്പർ നമുക്ക് കണക്ട് ചെയ്ത് കിട്ടി. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ വണ്ടി തട്ടിച്ചിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ സി സി ടി വി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അതിലവർ വണ്ടി ഗേറ്റിനടിച്ചിട്ട് അതിലൊരു അതിൻ്റെ ഒരു പീസ് എൻ്റെ കാറിൻ്റെ ബോണറ്റിലോട്ട് വീണിട്ട് അതിൽ സ്ക്രാച്ചും ചെറിയൊരു ചളുക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഉച്ചക്ക് രണ്ടര. ആ അതെ അതെ. അപ്പം ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഇതായിട്ടുണ്ട്, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്, അതേപോലെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും കംപ്ലയിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തോന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊരു ഡെലിവറി നിങ്ങളുടെ തന്നെ ഡെലിവറി അല്ലേ അവർ? അപ്പോൾ അവരതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ വേണ്ടേ ഡെലിവറി ചെയ്യാൻ? അവർ ഇവിടെ ഗേറ്റും ബാക്കി നെയ്ബേഴ്സിൻ്റെ വണ്ടിയൊക്കെ ഇടിച്ചിട്ടിട്ടാണ് അവർ ഡെലിവറി ചെയ്യേണ്ടത്. പിന്നെ നമുക്കതല്ല, നമുക്ക് ഒരു കസ്റ്റമർ അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ഈ നമ്പറിലൊന്നും കോണ്ടാക്ട് ചെയ്യാനും ഒരു മാർഗമില്ല. എന്നിട്ട് ത്രൂ ഈ പറഞ്ഞ നിങ്ങൾ ഡെലിവറി ചെയ്ത അവരുടെ നമ്പർ വഴിയാണ് ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ആ നമ്പർ വഴി അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്രൈവറെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം കിട്ടി. അപ്പോൾ അവരുടെ ഒരു നിലപാട് ഇങ്ങനെയാണ്. നിങ്ങളുടെ സ്വന്തം ഒരു ഡെലിവറി ഇതാകുമ്പോൾ അവർ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. അതായത് ഇവിടെ കോട്ടയത്തെ നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി ടീമാണ് അത് ചെയ്തിട്ടുള്ളത്. അതിവിടെ സി സി ടി വിയിലും ഉണ്ട്. എന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്നാൽ പോയി കേസ് കൊടുത്തു എന്നാണ്. അപ്പം ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ കേസ് കൊടുക്കണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇഷ്യൂ അല്ലല്ലോ, അത് പ്രൊഡക്റ്റ് അതായത് ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണ്. പക്ഷേ എങ്കിലും പ്രൊഡക്റ്റ് റിലേറ്റഡ് അല്ല. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മളുടെ സാധനമൊക്കെ കേടുവരുത്തി കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെ അതെ, മനസ്സിലായി മനസ്സിലായി. താങ്കൾക്ക് നഷ്ടങ്ങളാണ് സംഭവിച്ചത് അത് പറഞ്ഞത് താങ്കളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം, എന്തെങ്കിലും ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ എന്തായാലും താങ്കളുടെ താങ്കൾ പറഞ്ഞത് പ്രോബ്ലം ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അതായത് മിസ്റ്റേക്ക് ചെയ്ത ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതല്ലാതെ ഇതിപ്പോ പ്രൊഡക്റ്റ് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് മറ്റൊരു കംപ്ലൈന്റ് ആയിട്ടൊന്നും അതായത് ഫീഡ്ബാക്ക് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഫീഡ്ബാക്ക്
അപ്പോ അതായത് അത് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് ചെയ്തോളണം അല്ലേ? എങ്ങനെ? ഹലോ ഹലോ ആ ആ അതായത് അപ്പോ അത് ഞാൻ ഒന്നുകിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പോകണം, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്കത് നോക്കണം. എൻ്റെ ആ വണ്ടി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പക്ഷേ ഇതിനു വേണ്ടി ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് അതിന് ഫ്ലിപ്കാർട്ടിന് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ഫീഡ്ബാക്ക് കൊണ്ട് കാര്യമില്ലല്ലോ. എനിക്കൊരു 5000 രൂപയുടെങ്കിലും ഡാമേജ് അവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ ഈ ഡെലിവറി കാരണം. അപ്പൊ അത് നിങ്ങൾ ഫീഡ്ബാക്ക് ആയി എടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല, അപ്പോ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാര്യം ഞാൻ ഒന്നുകിൽ അത് കിട്ടാൻ ഞാൻ ഇനി അതിന്റെ പിന്നാലെ വല്ല പോലീസ് കംപ്ലൈന്റോ വേറെ കംപ്ലൈന്റോ ആയിട്ട് നടക്കണം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഇങ്ങനെ ഒരു ഈ ഇഷ്യൂവിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വഴിക്ക് അപ്പോൾ അത് നോക്കിക്കോളാം. നിങ്ങളെന്തായാലും നിങ്ങളെ വഴിക്ക് നിങ്ങൾക്ക് അതുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? എന്തായാലും ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഡെലിവറി ചെയ്തപ്പോൾ, അതായത് നിങ്ങളെ കോട്ടയത്തെ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി, അതായത് നിങ്ങൾ ഈ പറയുന്ന ഈ കാർട്ടോ എന്തോ ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറി, ഇത് ഇവിടെ തിരുവാതിക്കൽ ഈ തിരുവാതിക്കൽ ഈ ഡെലിവറി ചെയ്തപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു എൻ്റെ കാറിനെ ഒരു 5000 രൂപയുടെ ഡാമേജ് നിങ്ങളുടെ ഡെലിവറിക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് എനിക്കറിയാം ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കണം, അതിൻ്റെ പിന്നാലെ പോകണം. അതെന്തായാലും ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അത് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഈ ഒരു അനുഭവം എല്ലാവരുടെ അടുത്തും പങ്കുവെക്കുന്നതാണ്, അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചു അത്രേ ഉള്ളൂ. നിങ്ങൾ കണക്ട് ചെയ്ത് ഇപ്പൊ എന്തെങ്കിലും കണക്ട് ചെയ്തൊക്കെ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി വേറെ ആരും വിളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇനി ഇനിയിപ്പോ ഞാൻ എന്റെ അനുഭവങ്ങൾ ഞാൻ ഇതിൽ പങ്കുവെക്കും. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കണ്ട ശേഷം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, അതെന്താ വെച്ചാൽ നിങ്ങളായിക്കോളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്കിതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ അറിയിക്കാൻ അറിയിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ നമ്മളുടെ വഴിക്ക് നോക്കാം. ഈ കാർട്ടിൻ്റെ കസ്റ്റമർ കെയർക്ക് ഞാൻ എങ്ങനെ വിളിക്കും? ഈ കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കസ്റ്റമർ അല്ല, അതുകൊണ്ട് കിട്ടില്ല എന്നാ പറയുന്നേ? ഗൂഗിളിന് നമ്പർ എടുത്ത് ഞാൻ നോക്കി, ഈ കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ ലാസ്റ്റ് 111 വരുന്ന നമ്പർ നോക്കി, അതിലോട്ട് കണക്ട് ആവുന്നില്ല. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വിളിക്കുമ്പോൾ ഈ നമ്പർ അവരുടെ കസ്റ്റമർ ഇതിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു നമ്പർ ഇല്ല. ഈ കാർട്ട് ഇത് കോട്ടയം എന്ന് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ, അത് നിങ്ങളുടെ ഇതേപോലത്തെ കസ്റ്റമർ കെയർ പോലത്തെ നമ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെ ഒരു നമ്പറും അവൈലബിൾ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു നമ്പർ പറഞ്ഞു തരണം. ആ, അവൈലബിൾ അല്ല. അപ്പൊ എന്നാ ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങളെ അറിയിച്ചു. സാധാരണഗതിയിൽ ഇത് നിങ്ങളെ അറിയിക്കേണ്ടതില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ റെപ്യൂട്ടഡ് കമ്പനി ആയതുകൊണ്ട് നിങ്ങളെ അറിയിച്ചു, അത്രേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ നമ്മൾ ആ വണ്ടി നമ്പർ വെച്ചിട്ട് സാധാരണ പോലീസ് കംപ്ലൈന്റ് ചെയ്യുക, അതിന്റെ പിന്നാലെ പോകണമെങ്കിൽ പോകാം, അതാണ് ചെയ്യാറുള്ളത്. അതും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിന്നുള്ള ഓപ്ഷൻ ഇതാണ്. ഇങ്ങനെയൊക്കെയാണ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവം ഒന്ന് ഒരു ഇതായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെക്കും. അത് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഓക്കെ ഓക്കെ. ഡെലിവറിക്ക് വന്ന വെഹിക്കിളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ വാടകയ്ക്ക് വിളിച്ചോ ഇല്ലയോ, അതൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ അത് ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുമായിട്ട് ബന്ധമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളായിട്ട് ഡീൽ ചെയ്യണം. അതെ, അപ്പൊ നമ്മളായിട്ട് ഡീൽ ചെയ്തോളാം. ഓക്കെ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത്
എന്തായാലും ഇങ്ങനത്തെ ഒരു ഫ്ലിപ്കാർട്ട് പോലെ ഒരു കമ്പനി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിവ്യൂ അഭിപ്രായം ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് അറിയിക്കേണ്ടത് അല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ അതിൽ അല്ലാത്ത ഞാൻ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചോളാം. താങ്കൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഓപ്ഷൻ എടുത്ത് തരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും തന്നേലേ. ഓക്കെ, ഇനി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ. ഇനി കൂടുതൽ എനിക്ക് സംസാരിക്കാനും എനിക്ക് സമയമില്ല. ഓക്കെ, അപ്പൊ ഞാനത് എന്താ വെച്ചാ ചെയ്തോളാം. ആ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങള്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ളതൊക്കെ. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ചപ്പോ അവരുടെ ഒരു റെസ്പോൺസ് ആണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഈ ഒരു വന്ന വണ്ടി ഡ്രൈവറെ നമ്പറിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം അവരുടെ ഭാഗത്തുനിന്ന് ശരിക്കും വളരെ മോശമായിട്ടുള്ളൊരു സമീപനമാണ് ഉണ്ടായത്. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ കേട്ടോ. കാരണം അവരൊന്ന് മര്യാദയ്ക്ക് നമ്മളടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഒരിക്കലും പോസ്റ്റ് ചെയ്യൂലായിരുന്നു. അപ്പം അവരെ വിളിച്ച സമയത്ത് ആദ്യം അവർ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ CCTV ഉണ്ട്, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അവരിങ്ങനൊരു സംഭവം തന്നെ സമ്മതിച്ചു തരുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അതിൻ്റെ ഓണർ, വണ്ടി ഓണർ അവിടെ ഇല്ല. അപ്പം നമുക്ക് ഇപ്പം വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നെങ്കിലും വെക്കാം. ഇപ്പോൾ ഇവർ ഈ ഗേറ്റിൽ ഇടിച്ചിട്ട് അതിന് ഡാമേജ് പറ്റിയിട്ട് അതിനും അവരൊരു ഉത്തരവാദിത്വം ഇല്ല. ഇവർ ഈ ഓണർ ഇല്ലാത്ത സമയത്ത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കാര്യം നടക്കുമ്പോൾ അവരുടെ നമ്പറൊന്ന് തന്നിട്ട് പോവാ, എന്നിട്ടൊന്ന് ഇനിയിപ്പം നമ്പർ തന്നു പോയില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വിളിക്കുന്ന സമയത്ത് ആണോ അങ്ങനെ സംഭവിച്ചോ, സോറി ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ്, ഞങ്ങൾ അതിന് എന്തെങ്കിലും വേണ്ട ചെയ്യാമെന്ന് അവരൊരു മര്യാദയ്ക്കൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്, നമ്മൾ എന്താ വെച്ചാൽ ചെയ്തോളാം എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞേനെ. പക്ഷെ അവർ വളരെ മോശമായിട്ട് ആണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പം ഇവിടെ ഈ ഒരു ഗേറ്റിൽ തട്ടിയ സമയത്ത് താഴെ വിട്ട വീട്ടിലെ പപ്പയാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ പപ്പ പറഞ്ഞ് ഇങ്ങനെ ഗേറ്റ് നിങ്ങൾ എന്ത് പണിയെ കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഫ്ലാറ്റിന് ഇത്ര ചെറിയ ഗേറ്റാണോ നിങ്ങൾ വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം അവരാ ഗേറ്റ് പകുതി തുറന്നിട്ടുള്ളൂ, ഒരു വണ്ടി വലിയൊരു വണ്ടിക്ക് വരാനുള്ള വലുപ്പം, ആവശ്യത്തിനുള്ള വലുപ്പം എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ആ CCTV കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയും വലിയ ഗേറ്റാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റിന് അവർ അത്രയും പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോലും വളരെ ദേഷ്യം പിടിച്ചൊക്കെയാണ് സംസാരിച്ചത്. പിന്നെ പപ്പ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് അധികം മിണ്ടാണ്ട് ഇരുന്നതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അവരങ്ങ് പോവുകയും ചെയ്തത്. പൊതുവേ ഞങ്ങളെല്ലാവരും ആമസോണിൽ നിന്നാണ് കേട്ടോ എന്തെങ്കിലും ഓർഡർ ചെയ്യാറുള്ളത്. വല്ലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഒരു ഓഫറൊക്കെ കാണുമ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യം പറയല്ലോ, ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് പറയല്ല, ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് റിട്ടേൺ ചെയ്യാത്ത ഐറ്റം ആണെങ്കിൽ പോലും അവരതെങ്ങനെയെങ്കിലും നമുക്ക് റീഫണ്ട് ചെയ്ത് തന്ന് അവർ ആ പ്രോഡക്റ്റ് കൊണ്ടുപോകുക പോലും ഇല്ല. നല്ല എന്താ പറയുക കസ്റ്റമർ സർവീസാണ് ശരിക്കും അവരുടെ അടുത്ത് അവരുടെ ഇത് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക, എന്ത് ഫീഡ്ബാക്ക് എന്ന് അവർ പറയുന്നത്, അതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം ഇല്ലാണ്ടാവുമോ? ഇനിയിപ്പം വല്ല പിള്ളേരും മുറ്റത്തൂടെ ഓടി കളിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഇവർ ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ ഇവരുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തോന്നിയ പടി അങ്ങ് ഡെലിവർ ചെയ്യും, എന്ത് നഷ്ടം ഉണ്ടെങ്കിലും ഞങ്ങളോ ഞങ്ങളുടെ കമ്പനിയോ ഒന്നും ഇതിന് ഉത്തരവാദി ആയിരിക്കുന്നതല്ല എന്നുള്ളൊരു ലൈനാണ് ഇവർക്കുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഡെലിവറി ഇങ്ങനെയാണ്, അവർ അതിനെന്തെങ്കിലും ഇപ്പോൾ ഒരു ആക്സിഡൻ്റലി സംഭവിച്ച കാര്യമാണ്, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടല്ല അവർ ചെയ്തിരിക്കുന്ന, എല്ലാം നമുക്കറിയാം. പക്ഷെ അവരത് ആ ഡീൽ ചെയ്യുന്ന ആ ഒരു രീതിയും കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതിയും ഒക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇനി എന്തായാലും ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ആരെങ്കിലും ഈ ഒരു കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ എന്തായാലും ചെയ്യില്ല. ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു എന്തോ ഓഫർ കിട്ടിയാലും നമുക്കത് വേണ്ട, കാരണം ഇതിലും വലിയ അപകടം സംഭവിച്ചാലും ഇവർ ഇതന്നെയല്ലേ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ, ഇത് നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു കോട്ടയം ഭാഗത്തുള്ളവർ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പരമാവധി മറ്റുള്ളവർക്കിലോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.